സംസ്ഥാനത്ത് ഗുണ്ടാവിളയാട്ടം തുടരുകയാണ്. എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്നുള്ള മട്ടിൽ ആഭ്യന്തര വകുപ്പും മുന്നോട്ട് പോയി. കാരണം മറ്റൊന്നുമല്ല, ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചവർ സേനയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നഗരത്തിലെ ഗുണ്ടകളുമായി അടുത്ത ബന്ധം പുലർത്തിയ മൂന്ന് സിഐമാർക്കും ഒരു എസ്ഐക്കും സസ്പെൻഷൻ എത്തുന്നു. അതും പോലീസ് മേധാവി അനിൽ കാന്തിന്റെ ഉറച്ച നിലപാടിൽ. പേട്ട SHO ഇൻസ്പെക്ടർ റിയാസ് രാജ, മംഗലാപുരം SHO ഇൻസ്പെക്ടർ SL സജീഷ്, റെയിൽവേ ആസ്ഥാനത്തെ CI അഭിലാഷ് ഡേവിഡ്, തിരുവല്ലം SI സതീഷ് കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തത് ഇതിന്റെ ഭാഗമാണ്. ഇനി മൂന്ന് DYSP മാർക്കെതിരെ കൂടി നടപടി വരും. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അഭിലാഷ് ഡേവിഡ് ഭൂമാവിയ സംഘങ്ങൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചതായി കണ്ടെത്തി. തുടർന്നാണ് സസ്പെൻഷൻ എന്ന് DGP വ്യക്തമാക്കി. ഓം പ്രകാശ് എന്ന ഗുണ്ടാത്തലവനുമായി അഭിലാഷിന് അടുത്ത ബന്ധമുണ്ട് എന്നാണ് സൂചന. മൂന്ന് DYSP മാർക്കെതിരെ റിപ്പോർട്ട് ഇന്നലെ DGP ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരനെ കഴിഞ്ഞ ദിവസം ഗുണ്ടാ സംഘം ആക്രമിച്ച് കിണറ്റിലിട്ടിരുന്നു. ഈ കേസിലെ പ്രതികളുമായി നേരത്തെ മംഗലാപുരം CIക്ക് ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാണ് നിർണായകമായത്. പ്രതികൾക്ക് മംഗലാപുരം സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പേട്ട ഇൻസ്പെക്ടർ റിയാസ് രാജയ്ക്കും തിരുവല്ലം SIക്കും ഗുണ്ടാത്തലവന്മാരുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഒരാഴ്ചയായി നഗരത്തിൽ നടക്കുന്ന ഗുണ്ടാ ആക്രമണങ്ങൾ പോലീസിന്റെ കൈവിട്ടു പോയതോടെയാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇടപെട്ട് DGP ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. ഈ ഓഫീസർമാർക്കെതിരെ ഇനി മറ്റ് റിപ്പോർട്ടുകൾ തേടേണ്ടതില്ലെന്നും നിലവിലുള്ള റിപ്പോർട്ടിൽ തന്നെ ശക്തമായി നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. രാത്രിയോടെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങി. പാറ്റൂരിൽ ഗുണ്ടാത്തലവൻ ഓംപ്രകാശിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കപ്പെട്ട ബിൽഡർ നിതിൻ ഫ്ളാറ്റ് ഇടപാടിൽ ചതിച്ചുവെന്ന് ആരോപിച്ചാണ് നെടുമങ്ങാട് സ്വദേശി രാഹുൽ പത്രസമ്മേളനവും നടത്തിയത്. ഇതിൽ നഗരത്തിലെ ഭൂമാവിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൂന്ന് DYSP മാരുടെയും ഒരു CIയുടെയും പേര് വെളിപ്പെടുത്തുകയും ഇവർക്ക് വേണ്ടി തനിക്ക് പതിവായി പാർട്ടി നടത്തേണ്ടി വന്നുവെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ ആരോപണ വിധേയനായ CI അഭിലാഷ് ഡേവിഡിനെ DGP രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തു. അഭിലാഷിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. നേരത്തെ ശ്രീകാര്യം CI ആയിരുന്നു അഭിലാഷ്. കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടു പോവുകയും അന്വേഷിക്കാനെത്തിയ പോലീസിനെ പടക്കമറിയുകയും ചെയ്ത ഗുണ്ടകൾ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരനെ മർദ്ദിച്ച് കിണറ്റിലിട്ടിരുന്നു. ഇവരെ നാട്ടുകാർ പിടികൂടി ആര്യനാട് പോലീസിനെ ഏൽപ്പിച്ചു. ഗുണ്ടാത്തലവന്മാരായ ഓംപ്രകാശും പുത്തൻപാലം രാജേഷും ഒളിവിലാണ്. കണായിപുരത്തെ ഗുണ്ടകളെ പിടിച്ചതുപോലെ ഇവരെയും നാട്ടുകാർ തന്നെ പിടികൂടേണ്ട അവസ്ഥ. പോലീസിന്റെ രാഷ്ട്രീയ ഇടപെടൽ മൂലം അവർക്ക് ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതാണ് കേരളത്തിൽ ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണം. തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. ലഹരിയും ഇവർ ഒഴുക്കുന്നുണ്ട്. കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതും ലഹരി തർക്കത്തിന്റെ പ്രതിഫലമായിരുന്നു. മാനവീയം വീതി, കവടിയാർ, നന്ദൻകോട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നഗരത്തിനുള്ളിൽ തന്നെ മയക്കുമരുന്ന് കച്ചവടം സജീവമാണ്. മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന ക്ലിഫ് ഹൗസ് പരിസരം അതീവ സുരക്ഷാ മേഖലയാണ്. ഇതിന് 100 മീറ്റർ അകലെ പോലും MDMA കച്ചവടക്കാർ ബിസിനസ് നടത്തുന്നുണ്ട്. ചില രാഷ്ട്രീയക്കാരുടെ പിൻബലവും ഉണ്ട്.